ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ കേരളക്കര മൊത്തം കത്തുന്ന ഒരു വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനായ ആസിഫ് അലിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ രീതിയിലുള്ള വാർത്തകളാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ പ്രധാന മാധ്യമ ചാനലുകളിലെല്ലാം ചർച്ച. ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചർച്ച ചെയ്ത് അവസാനം എത്തിയത് എവിടെയാണ്? നമ്മൾ എന്നും മനസ്സിലാക്കുന്നത് പോലെ തന്നെ, ഇവിടെ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു മുസ്ലിമായ ഒരു വ്യക്തി, അതോടൊപ്പം തന്നെ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു എന്ന വ്യക്തി, ഇവർ രണ്ടും തമ്മിലുള്ള ഈ സമുദായത്തിലേക്ക് ഈ ഒരു വിഷയം ചർച്ചയായിട്ട് വന്നു. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ എന്താണ് ഈ ലോകത്ത് കാണുന്നത്? ഇവിടെ ഒരാൾക്ക് പോലും, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പോലും ഇത് ബാധിക്കാത്ത ഒരു കാര്യമാണ് ഇന്നലെ നടന്നത്. ഇന്നലെ ആസിഫ് അലിയും അതോടൊപ്പം തന്നെ രമേശ് നാരായണനും തമ്മിലുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഇതിനു മുമ്പേ തന്നെ സിനിമാ ലോകത്തായിക്കോട്ടെ, വെളിയിൽ എവിടെയൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരാൾ ഒരാളെ അതിക്ഷേപിക്കുന്നതായിട്ടും ഒരാൾ ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കാതിരിക്കുന്നതായിട്ടും ഉള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയെങ്ങും ഈ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്താത്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ഷോട്ട്, അപ്പം വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ ഇത് വലിയൊരു സമുദായ പ്രശ്നമായി മാറിയിരിക്കുകയാണിപ്പോൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ കാര്യം, ഇന്നലെ മനോരഥങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന 9 ചെറു സിനിമകളുടെ ഒരു അവതരണമാണ് ഇന്നലെ കൊച്ചി വെച്ച് നടന്നത്. ഈ കൊച്ചി വെച്ച് നടന്ന ഈ ഒരു സംഭവത്തിനിടയിൽ സ്റ്റേജിൽ വെച്ചല്ല ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്, മനസ്സിലാവുന്നുണ്ട്? അത് വെളിയിൽ വെച്ചാണ്, സ്റ്റേജിന്റെ വെളിയിൽ വെച്ചാണ് ആസിഫ് അലി ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകന് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹം ആ ഒരു അവാർഡ് മേടിക്കാത്ത അവിടെ നിന്നുകൊണ്ട് തന്നെ ജയരാജൻ സംവിധായകനെ വിളിച്ചിട്ട് പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങുകയായിരുന്നു. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ആസിഫിൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആസിഫിന് വല്ലാണ്ട് വിഷമമാകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആസിഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയാണ് ഞാനും ഉള്ളത്. കാരണം രമേശ് നാരായണന് പറയാമായിരുന്നു ഇതുപോലെ ഇങ്ങനെ എനിക്ക് തരേണ്ടിയ വ്യക്തി സംവിധായകനായ പുള്ളിയാണ്, അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഇന്ന് ഏറ്റുവാങ്ങാനാണ് എനിക്ക് ആഗ്രഹം, അതിൻ്റെ കൂടെ ആസിഫ് അലി ഇവിടെ നിൽക്കും, പുള്ളിയെ കൂടെ നമുക്കെല്ലാം വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം അവിടെ അവതരിപ്പിക്കണമായിരുന്നു. അത് ചെയ്യാതെ അവിടെ ആ ഒരു മനുഷ്യനെ അവഗണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇതിനെ കൊണ്ടുപോയി മതങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മതങ്ങളുടെ പേരിൽ ഒരു സമൂഹത്തെ, ഒരു കൂട്ടം ജനങ്ങളെ തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്ന രീതിയായി മാറി ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഒരു കാരണവശാലും ഇത് രണ്ടും മതങ്ങൾ തമ്മിലുള്ള വിഷയമല്ല, ഇവിടെ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള വിഷയമാണ്. ഇതൊരിക്കലും മതങ്ങൾ തമ്മിലുള്ള വിഷയമാക്കി മാറ്റരുത്. പണ്ട് നമുക്കറിയാം ഇതുപോലത്തെ തന്നെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ബിനീഷ് ബാസ്റ്റൻ എന്ന് പറയുന്ന നടനും ഒരു സംവിധായകനുമായിട്ടുള്ള ഒരു വിഷയം. അന്നും ഇതുപോലെ തന്നെയായിരുന്നു, ബിനീഷ് ബാസ്റ്റൻ ഒരു മതത്തിൽപ്പെട്ട ആള്, ഈ സംവിധായകൻ വേറൊരു മതത്തിൽപ്പെട്ട ആള് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അടി ഉണ്ടാക്കി. ഇതിനു വേണ്ടി നടക്കുന്ന കുറേ തെമ്മാടികളുണ്ട്. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, അവന്മാരാണ് ഈ ഒരു വിഷയത്തിനെ ഒരു മതത്തിന്റെ പേരിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഈ കേരളത്തിൽ നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കാത്തത്. ഒരു രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഇവിടെ വിഷയം ഉണ്ടായത്, നല്ലൊരു മതങ്ങൾ തമ്മിലല്ല. അത് ഇവിടെ മനസ്സിലാക്കുക. അതിപ്പോൾ ഒരാൾ ഹിന്ദു ആയാലോ, ഒരാൾ ക്രിസ്ത്യാനി ആയാലോ, ഒരാൾ മുസ്ലിം ആയാലോ, അല്ലെങ്കിൽ വേറെ ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലോ, അവർ വ്യക്തികൾ തമ്മിലുള്ള വിഷയങ്ങളാണ് അവിടെ. അതിന് ഒരിക്കലും മതവുമായിട്ട് കൂട്ടിച്ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെ മതത്തിൻ്റെ പേരിൽ കൂട്ടി വഴക്കുണ്ടാക്കിച്ച് ഈ ഒരു കേരളത്തിനെ ഒരു നശിപ്പിക്കുന്ന രീതിയിലേക്ക് വരരുത്. ഓക്കെ, അത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഇതുപോലെ തന്നെ ആയിരുന്നു ഒരു കൊച്ചു ഒരു കൃഷ്ണന്റെ പടം വരച്ചപ്പോഴത്തേന് ആ ദുംബല്യ വിവാദം, ഉടനെ ഹിന്ദുക്കള് ആ കൊച്ചിൻ്റെ നേരെ ആക്രമണം, മുസ്ലിങ്ങൾ ആ കൊച്ചിൻ്റെ നേരെ ആക്രമണം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ എത്രയെത്ര വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇങ്ങനെയുള്ള അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ മാധ്യമങ്ങളായിക്കോട്ടെ, ഈ ജനങ്ങളായിക്കോട്ടെ ഇതിന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സാമൂഹികമായ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാട്ടിലെ കറണ്ട് ബില്ലിനെ കുറിച്ച്, കറണ്ടിന് എത്രമാത്രം നമുക്ക് വിഷയമുണ്ടാക്കുന്നുണ്ട്, കറണ്ട് ബില്ല് എത്രമാത്രം നമുക്ക് കയറിക്കൊണ്ടിരിപ്പുണ്ട്, അതിനകത്ത് നടക്കുന്ന കൃത്രിമങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്ക് റേഷൻ കിട്ടാത്തത്, അതോടൊപ്പം തന്നെ നമുക്ക് പെൻഷൻ കിട്ടാത്തത്, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്, റോഡുകൾ അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും നമ്മളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്.
അത് അതിനെതിരെ പ്രതികരിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ചുമ്മാ വെന്തോ കാര്യത്തിന് വേണ്ടി ചുമ്മാ കിടന്ന് നിങ്ങളിങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ നാക്കിൽ വെള്ളം കളയാതെ നിങ്ങൾക്ക് വെറുതെ ടെൻഷൻ ആയിട്ട് വെക്കാതെ നടക്കുക അത്ര തന്നെ. ഇപ്പോഴും പറഞ്ഞു വന്ന കാര്യം, ഇപ്പോഴത്തെ ആസിഫ് അലിക്ക് അമ്മ സംഘടന മൊത്തം സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. സിദ്ദിഖി സപ്പോർട്ടുമായിട്ട് വന്നു, മോഹൻലാൽ സപ്പോർട്ടുമായി വന്നു, അങ്ങനെ അൻസിബ ഒരു പോസ്റ്റ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത് കണ്ടു. അൻസിബ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഇതാണ്, അത് കുറിച്ചതല്ല, അത് അമ്മ സംഘടനയാണ്, അമ്മ ആസിഫിനൊപ്പം എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ആട്ടി അകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതമെന്ന് പറഞ്ഞുകൊണ്ട് ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ സംഗീത സംവിധായകൻ ഇട്ടൊരു കുത്തും കൊടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇവിടെ കണ്ടത്. അപ്പം ഇത് വേറൊരു രീതിയാണെങ്കിൽ വേറെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വേറൊരു രീതിയാണ്. എന്തുവായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ പേരിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.